ഹലോ നമസ്കാരം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഉണക്കക്കപ്പയും വൻപയറും ഇട്ടൊരു പുഴുക്കിൻ്റെ റെസിപ്പിയാണ് ഇത് തനി നാടൻ ഒരു റെസിപ്പിയാണ് പണ്ട് തൊട്ടേ നമ്മളുടെ വീട്ടിലൊക്കെ സ്ഥിരം തയ്യാറാക്കുന്ന ഒരു റെസിപ്പി അപ്പോൾ കുറേ നാൾക്ക് ശേഷം നല്ല അടിപൊളി ഉണക്കക്കപ്പ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണക്കക്കപ്പയും വൻപയറും കൂടി ഇട്ട് ചെയ്യുന്ന ഒരു സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി കാണിച്ചു തരാം അപ്പോൾ ആദ്യമേ ഉണക്കക്കപ്പ ഞാൻ ഒരു കാൽ ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതേ അളവിൽ തന്നെയാണ് വൻപയറും എടുത്തേക്കുന്നത് ഇനി ഇത് അരമണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്തിടാം ഇത് ഒരുമിച്ചാണ് ഞാൻ വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് ഇട്ടേക്കുന്നത് ഒരു അരമണിക്കൂർ തന്നെ ധാരാളം കാര്യം നമ്മളിത് കുക്കറിലാണ് കുക്ക് ചെയ്യുന്നത് നിങ്ങളിപ്പോൾ കുക്കറിലല്ല എന്നുണ്ടെങ്കിൽ തലേന്നേ ഉണക്കക്കപ്പ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം പിന്നീട് സെപ്പറേറ്റ് നമ്മൾ ഉണക്കക്കപ്പ ആദ്യമേ വേവിക്കും അങ്ങനത്തെ ഒരു രീതിയിലും നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും ഇപ്പം ഞാൻ ഒട്ടും തന്നെ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് സമയം കളയാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കുക്കറിലാണ് കുക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഉണക്കക്കപ്പയും വൻപയറും കൂടി ഇട്ട് കൊടുത്തു അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ടിത് അടച്ചു വയ്ക്കാം മീഡിയം ഫ്ലെയിമിൽ 5 വിസിൽ കേൾക്കുന്നിടം വരെ നമുക്ക് കുക്ക് ചെയ്യാം നമ്മളുടെ കുക്കറിലിരുന്ന് ഈ ഉണക്കക്കപ്പയും വൻപയറും വേവുന്ന ടൈം കൊണ്ട് തന്നെ നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അരമുറി തേങ്ങ തിരുമ്മിയത് എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് 3 പച്ചമുളക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം 3 വെളുത്തുള്ളി ഇത്രയും നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് ചതച്ചെടുക്കണം ഇവിടെ ഞാനൊരു 4-5 കുരുമുളക് കൂടെ ചേർക്കുന്നുണ്ട് കാര്യം ഈ ഉണക്കക്കപ്പയും വൻപയർ എന്നൊക്കെ പറയുന്ന ചിലർക്ക് ഗ്യാസ് ഉണ്ടാക്കും ഗ്യാസ് ഇഷ്യൂസൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ കുരുമുളകൊക്കെ ചെല്ലുമ്പം വളരെ നല്ലതായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് കുരുമുളക് കൂടി ചേർക്കുന്നത് കുരുമുളകിൻ്റെ കാര്യം ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി പക്ഷേ അത് ചേർക്കുകയാണെങ്കിൽ നല്ല സ്വാദായിരിക്കും ഇപ്പം നമ്മൾ എല്ലാം ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കുക്കർ നമുക്ക് തുറന്നു നോക്കാം പ്രഷർ കംപ്ലീറ്റ് പോയിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് നമ്മളിവിടെ ഈ മഞ്ഞപ്പൊടി തേങ്ങയിൽ ചേർക്കുന്നില്ല കാര്യം മഞ്ഞപ്പൊടി ഇട്ടാണ് നമ്മൾ ഈ കപ്പയും വൻപയറും വേവിച്ചത് അതുകൊണ്ടാണ് മഞ്ഞപ്പൊടി അരപ്പിൽ ചേർക്കാത്തത് ഇപ്പോൾ നമ്മുടെ നമ്മളിങ്ങനെ ഒന്ന് ഉടയ്ക്കുമ്പോഴത്തേന് ഉണക്കക്കപ്പ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട് അതിൻ്റെ അർത്ഥം നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്നതാണ് ഇനി നമുക്ക് അരപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം 2 ഇതള് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം പിന്നീട് ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട് കാര്യം വെളിച്ചെണ്ണയുടെ ആ ഒരു മണവും ഗുണവുമാണ് ഈ ഒരു പുഴുക്കിന് ഒരു സ്പെഷ്യൽ സ്വാദ് കൂട്ടിത്തരുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മറ്റേതെണ്ണയെക്കാളും നല്ലത് വെളിച്ചെണ്ണ തന്നെയാണ് നിങ്ങൾ ഞാൻ പൊതുവെ പ്രിഫർ ചെയ്യുന്നത് പ്രത്യേകിച്ച് ഈ നാടൻ രീതിയിലുള്ള ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ താളിക്കാൻ ശ്രദ്ധിക്കുക ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നൊരു കാര്യം എടുത്തു പറയേണ്ടത് ഉപ്പ് നന്നായിട്ട് ചെക്ക് ചെയ്തോളുക ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പിട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം കാര്യം ഈ പുഴുക്കിലൊക്കെ ആകുമ്പം ചില സൈഡിൽ ഉപ്പ് കാണും ചിലയിടത്ത് ഉപ്പ് കാണത്തില്ല അതുകൊണ്ട് മിക്സ് ചെയ്യുന്നത് വളരെ കറക്റ്റായിട്ട് തന്നെ മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഒരേപോലെ ഈവനായിട്ട് ഉപ്പ് വരുന്ന പോലെ തന്നെ വേണം മിക്സ് ചെയ്യാൻ എന്നിട്ട് ഇതങ്ങ് അടച്ചു വയ്ക്കാം ഇനി കുക്ക് ചെയ്യേണ്ടതൊന്നും കാര്യമില്ല ഒരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വെച്ചാൽ മതി ഒരു 10-15 മിനിറ്റ് കഴിയുമ്പം ഇതിൻ്റെ ആ പ്രഷർ കൊണ്ട് തന്നെ ഈ അരപ്പൊക്കെ നന്നായിട്ടങ്ങ് വെന്തോളും ഇത്രയേ ഉള്ളൂ പരിപാടി നമ്മളുടെ ഉണക്കക്കപ്പയും വൻപയറും ഇട്ട പുഴുക്ക് റെഡി ആയിട്ടുണ്ട് ഞാൻ ഇവിടെ ഇത് ഇഞ്ചിപ്പുള്ളിയുടെ കൂടെയാണ് കഴിക്കുന്നത് നിങ്ങൾക്കിത് മീൻ കറിയുടെ കൂടെയും കഴിക്കാവുന്നതേ ഉള്ളൂ എന്ത് സൈഡ് ഡിഷിൻ്റെ കൂടെയും കഴിക്കാവുന്ന ഒന്നാണിത് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യൂ ഇനിയും ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പിയായി വീണ്ടും കാണാം താങ്ക് യു